അതായത് സഞ്ജു സാംസൺ സിംബാബ്വേക്കെതിരെ ഫിനിഷ് ചെയ്ത വലിയൊരു കാര്യമല്ല എന്ന് പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ വമ്പന്മാരുടെ കളിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. ക്രിക്കറ്റ് ഒരിക്കലും അങ്ങനെയല്ല. ക്രിക്കറ്റ് എന്ന് പറയുന്നത് മറ്റേതൊരു ഗെയിം പോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല. ഏതൊരു ദിവസം, ഇന്നത്തെ ദിവസം ആരുടേതാണോ അവനാണ് അന്നത്തെ വിജയി. അതാണ് പറയുന്നത് ഈച്ച് ബാറ്റർ ആൻഡ് ഈച്ച് ബോളർ ഹാസ് ഇറ്റ്സ് ഓൺ ഡേ എന്ന് പറയുന്നത്. ഓരോ ഡേ ആണ് ഓരോരുത്തർക്കും. ആരെയും നമുക്ക് അങ്ങനെ എഴുതിത്തള്ളാനോ വിധി എഴുതാനോ ക്രിക്കറ്റിൽ പറ്റില്ല. അതിൻ്റെ റീസെൻ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ സിംബാബ്വെ ഓസ്ട്രേലിയനെ അട്ടിമറിച്ചത്. അതും ഓസ്ട്രേലിയയിൽ ഇതുവരെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നടന്നു. അതങ്ങനെയാണ്. പണ്ട് ഇന്ത്യനെ കെനിയ അട്ടിമറിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഇത് വരുന്നുണ്ട്. അപ്പം ഏതൊരു ടീമിനെതിരെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതല്ല, എവിടെ പെർഫോം ചെയ്താലും ഒരു ഇൻ്റർനാഷണൽ മാച്ചിൽ പെർഫോം ചെയ്താൽ അത് പെർഫോമൻസ് തന്നെയാണ്. അല്ലാതെ ഇന്ന ടീമിനെതിരെയാണ് പെർഫോം ചെയ്തത്. ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് സഞ്ജു സാംസണ് എന്താ 77 വന്നത് അയർലൻഡിനെതിരെയാണ്, അത് വളരെ മോശമാണ്. അവരോടൊന്നും മറുപടിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അവർ കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. അവരൊരു പ്ലെയറുടെ കുറ്റം മാത്രം തികയാൻ വന്നാണെങ്കിൽ അവരെ കുറ്റം മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. 77 അടിച്ചു. എന്നാൽ അവരോട് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ അയർലൻഡിനെതിരെ മറ്റു ബാറ്റേഴ്സ് എത്ര എടുത്തു, ഇപ്പം നമ്പർ വൺ ബാറ്ററായിട്ടുള്ള സൂര്യകുമാർ എത്ര എടുത്തു എന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടിയില്ല. ഇവർ പറയുന്നത് ഓക്കെ, സഞ്ജു സാംസൺ വെസ്റ്റ് ഇൻഡീസിനെതിരാണ് കളിച്ചത്, അല്ലെങ്കിൽ സിംബാബ്വേക്കെതിരാണ് കളിച്ചത്. സിംബാബ്വെ ഒരു മോശം ടീമല്ല എന്നിപ്പം മനസ്സിലായല്ലോ. കാരണം ഒരിക്കലും ഓസ്ട്രേലിയയുടെ ബി ടീമിനെയോ സി ടീമിനെയോ അല്ല അവർ അട്ടിമറിച്ചിരിക്കുന്നത്. അവരട്ടിമറിച്ചിരിക്കുന്ന ഓസ്ട്രേലിയയുടെ മെയിൻ ഇലവനായിട്ടുള്ള സ്ട്രോങ് ടീമിനെ തന്നെയാണ് അട്ടിമറിച്ചത്. സോ അവിടെ നിന്ന് വ്യക്തമാണ് അവരൊട്ടും മോശമായിട്ടുള്ള ടീമല്ല. സോ അവരുടെ ആ സെയിം ബോളിംഗ് ലൈനപ്പിനോട് അവരുടെ നാട്ടിലാണ് സഞ്ജു സാംസൺ അഞ്ചാമതിറങ്ങിയിട്ട് കളി ഫിനിഷ് ചെയ്തത്. അഞ്ചാമതിറങ്ങി. കാരണം അന്ന് ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് എല്ലാം, നമുക്ക് ടോപ്പ് ഓർഡറിലുള്ള എല്ലാ ബാറ്റേഴ്സും അത്യാവശ്യം ക്വാളിറ്റി ബാറ്റേഴ്സ് ആയിരുന്നു. ആരായിരുന്നു ക്വാളിറ്റി ഇല്ലാത്ത ബാറ്റർ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഉണ്ടായിരുന്നു? ആരും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ള എല്ലാവരും ക്വാളിറ്റി ബാറ്റേഴ്സാണ്. ആ ക്വാളിറ്റി ബാറ്റേഴ്സ് പരാജയപ്പെട്ടെടുത്താണ് പുള്ളി വന്ന് നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കി, ഹൂഡയുമായി ചേർന്ന് നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കി കളി ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അതിനെ കുറച്ച് കാണുന്നത് വിവരക്കേടാണ്. അതിന് വിവരക്കേടിന് എന്തില്ല, മരുന്നില്ല. അത് അവരെ അവരുടെ വഴിക്ക് വിടുക. അങ്ങനെ പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരിനിയിപ്പം സഞ്ജു എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാലും അവർ അച്ചീവ്മെൻറ്റ്സ് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അവരെന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതെങ്ങനെയാണ് അതങ്ങനെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വിടൂ. അത് ഒരു അതിനെ ബോദർ ചെയ്യാനേ പോകരുത്. ഏതൊരു പ്ലെയർ ആയിക്കോട്ടെ, ആർക്കെതിരെ കളിക്കുന്നു എന്നുള്ളതല്ല, ഒരു വാല്യുബിൾ ഇന്നിങ്സ് ആണെങ്കിൽ ആ വാല്യുബിൾ ഇന്നിങ്സ് ആണെന്ന് തന്നെ പറയണം. കളിക്കുന്നില്ല എങ്കിൽ കളിക്കുന്നില്ല എന്നും പറയണം. അതാണ് വേണ്ടത്. വാല്യുബിൾ ഇന്നിങ്സ് എപ്പോഴും വാല്യുബിൾ ഇന്നിങ്സ് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാതെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അയർലൻഡിനെതിരെ 77 അടിച്ചു, സിംബാബ്വേക്കെതിരെ 43 അടിച്ചു, വെസ്റ്റ് ഇൻഡീസിനെതിരെ അടിച്ചു, അതൊക്കെയാണ് വലിയ കാര്യമെന്ന് ചോദിക്കുന്നവരോട് എന്താ മറുപടി പറയുന്നത്? അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും തരം താഴ്ന്ന ആളുകളായിട്ട്, അതായത് മറ്റ് എതിർ നിൽക്കുന്ന ടീമിൻ്റെ ഐഡൻറ്റിറ്റിയെ വളരെയധികം കുറച്ച് കാണുക. അതിനർത്ഥം തന്നെ അവർക്ക് ഈ കളിയായിട്ട് ഈ കളിയെപ്പറ്റി യാതൊരു ധാരണയില്ല, വിമർശിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവരാണെന്നുള്ള. കാരണം കളിയെപ്പറ്റി ധാരണയുള്ളവരാണെങ്കിൽ ഒരു ടീമിനെയും ചെറുതായിട്ട് കാണത്തില്ല. കാരണം എല്ലാ ടീമിനും അവരവരുടെ ദിവസങ്ങളുണ്ട്. അന്ന് അവരുടെ പെർഫോമൻസ് ആണ്, അന്ന് അവരുടെ ഡേ ആണ്. ആ ഡേയിൽ അവർ പെർഫോം ചെയ്യും. എത്ര ശക്തനായാലും അവർ മലക്കിയടിക്കും. അതിപ്പോൾ കാണിക്കുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാൻ എന്തൊരു ഉയർത്തെഴുന്നേൽപ്പാണ് 2020 ആ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പേടിയില്ലാത്ത വേറെ ഏത് രാജ്യമുണ്ട്? ഈ വമ്പന്മാരായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ഇന്നൊരു പേടി സ്വപ്നമാണ് അഫ്ഗാനിസ്ഥാൻ, ബാറ്റിംഗ് ആസ് വെൽ ആസ് ബോളിംഗ്. എന്നാ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ആ രാജ്യം, ആ ഒരു ടീം, ക്രിക്കറ്റ് ടീം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ക്രിക്കറ്റ് എന്നല്ല, ഒരു ഗെയിമിലും അങ്ങനെ ഇന്നവർ കുഞ്ഞവർ ഇന്നവർ വലിയവരെന്ന് പറയാൻ പറ്റില്ല. അട്ടിമറി എപ്പോഴും സാധ്യമാണ്. അട്ടിമറി എപ്പോഴും ഉണ്ടാവും, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. അപ്പം ആർക്കെതിരെ പെർഫോം ചെയ്യുന്നു എന്നല്ല, പെർഫോമൻസ് വന്നാൽ അത് അംഗീകരിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്നവർക്കെതിരെ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ അത് അംഗീകരിക്കൂ, അത് മാത്രമേ വാല്യൂ ചെയ്യൂ എന്നൊന്നുമില്ല. ആർക്കെതിരെ പെർഫോം ചെയ്താലും ടീമിൻ്റെ വിജയമാണ് അനിവാര്യം. അതിൽ പങ്കാളിയായിട്ടുണ്ടോ അവന് അത് അപ്രീസിയേഷൻ കിട്ടുക തന്നെ ചെയ്യും. അവൻ്റെ ആ ഇന്നിങ്സ് എന്നും വാല്യുബിളായിരിക്കും. അത് വിരോധികളിങ്ങനെ വിരോധിച്ചുകൊണ്ടിരിക്കും, അതിനെ മൈൻഡ് ചെയ്യാൻ പോകാതിരിക്കുക, അതാണ് നല്ലത്.